أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ ഒരു സ്മരണ മാത്രമാണ്. കേരളത്തിലെ ഇസ്ലാമിക ആഗമനങ്ങളെക്കുറിച്ചും ഇസ്ലാമിക സമൂഹം നടത്തിയ മത സാമൂഹിക നവജാഗരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ കേരളത്തിൻ്റെ ചരിത്രം ബോധ്യമുള്ള ചരിത്രകാരന്മാരൊക്കെ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വച്ച ഒട്ടനവധി കാരണങ്ങൾ ഈ മുന്നേറ്റങ്ങളുടെ കാരണമായി എഴുതി വച്ചത് കാണാൻ കഴിയും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തു തന്നെ ഇസ്ലാമിനെ വരവേൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പ്രദേശം എന്ന ഒരു അടിസ്ഥാനപരമായ കാരണങ്ങൾ അതിന് പ്രധാനമായി ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലും മറ്റൊരുപാട് സാമൂഹിക രാഷ്ട്രീയ നവോത്ഥാന സംരംഭങ്ങളെ കേരളത്തിലെ മുസ്ലിം മുന്നേറ്റ പ്രവർത്തനങ്ങളുടെ കാരണങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി അവതരിപ്പിക്കപ്പെടാറുണ്ടെങ്കിലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായ ദൗത്യ നിർവഹണം നടത്തിയിട്ടുള്ള കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ മതബോധങ്ങൾക്ക് ദിശ കാണിക്കുന്നതിലുമൊക്കെ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള പരമ്പരയാണ് പ്രവാചക കുടുംബത്തിൻ്റെ പരമ്പരയെന്നത്. 3 നൂറ്റാണ്ടുകൾക്കപ്പുറം അറേബ്യയിൽ നിന്ന് കേരളക്കരയിലെത്തിയ സയ്യിദ് വംശം എന്നറിയപ്പെടുന്ന, അതിനെ മലയാളീകരിച്ച് കേരളത്തിലെ മലയാളി സമൂഹം തങ്ങൾ കുടുംബം എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവാചക കുടുംബം കേരളത്തിലെ ഇസ്ലാമിക മുന്നേറ്റത്തിലും കേരളത്തിൻ്റെ മുസ്ലിം സമൂഹത്തിൻ്റെ മതകീയമായ ബോധങ്ങൾക്ക് അടിത്തറവാകുന്നതിലും വലിയ പങ്കാളിത്തം വഹിച്ചവരാണ്. മദീനയിൽ നിന്ന് ഇറാഖിലേക്കും അവിടെ നിന്ന് യമനിലെ ഹദർമൗത്തിലേക്കും കുടിയേറിപ്പാർത്ത മഹാനായ നബിയുന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെ സന്താന പരമ്പരയിൽപ്പെടുന്ന ആ പ്രവാചക കുടുംബം കേരളക്കരയിലേക്ക് കടന്നു വരുന്നത് ഈ യമനിലെ ഹദർമൗത്തിൽ നിന്നാണ്. ചരിത്രം അങ്ങനെ വിശാലമായി പറഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. കേരളത്തിൽ 40 സയ്യിദ് പരമ്പരകൾ കേരളത്തിലെത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. മധ്യേഷ്യയിലെ ബുഖാറയിൽ നിന്ന് കണ്ണൂർ വളപട്ടണത്തെത്തിയ ബുഖാരി കുടുംബമാണ് അതിൽ ആദ്യ കുടുംബമെന്നും, അതുപോലെ മലബാറിൻ്റെ വിവിധ മേഖലകളിലുള്ള സഖാഫ് കുടുംബം, ജിഫരി കുടുംബം, ഷിഹാബ് കബീൽ അടങ്ങുന്ന നിരവധി കുടുംബങ്ങൾ ഈ വലിയ ഒരു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകർന്നുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു എന്നത്, അതിൽ വ്യത്യസ്തമായ തലങ്ങളെയാണവർ സമൂഹത്തിന് മുന്നിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവർ വരച്ചു കാണിച്ചത് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആ ഒരു ഗണത്തിലാണ് ഒട്ടനവധി പ്രവാചക കുടുംബങ്ങളിലെ പ്രവാചക പരമ്പരകളെ നമ്മൾ കാണുമ്പോഴും 1936 ജന്മം കൊണ്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ നമ്മൾ ഓർത്തെടുക്കുന്നത്. കേരളക്കരയുടെ മത രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ സയ്യിദ് പരമ്പരയുടെ പുതിയ ഒരു മാനം ചേർത്ത് വെച്ച ഒരു ദിഷണാശാലിയായ നേതൃത്വമായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ.
പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40-ാമത്തെ പൗത്രനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എല്ലാ തരത്തിലുമുള്ള ഒന്ന് കുടുംബപരമായി തൻ്റെ പാരമ്പര്യങ്ങൾ പരിശോധിച്ചാൽ മഹാനായ പാണക്കാട് സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങളെപ്പോലെ, പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളെപ്പോലെയുള്ള തൻ്റെ പിതൃപരമ്പരകളിൽപ്പെട്ട മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃരംഗത്ത് അത് സാമ്രാജ്യത്വ ശക്തികളോടുള്ള പോരാട്ടങ്ങളിൽ പോലും നിറഞ്ഞു നിന്ന ആ വലിയ മഹത്തുക്കളുടെ പിൻഗാമിയായി വന്നു എന്ന തരത്തിൽ തന്നെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഏറെ ശ്രദ്ധേയനാവുകയും തങ്ങളുടെ നേതൃകാലത്ത് മുസ്ലിം സമൂഹത്തെ പുതിയ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ മഹാനായ തങ്ങളവർക്ക് സാധിക്കുകയും ചെയ്തു. അതിനപ്പുറത്ത് കുടുംബപരമായി തങ്ങൾക്കുണ്ടായ ആ ഒരു അനുഗ്രഹകരമായ പശ്ചാത്തലങ്ങൾ തങ്ങളിൽ ഒരു വ്യത്യസ്തനായ നേതൃപാഠവുമുള്ള ഒരു നേതാവിനെ സൃഷ്ടിച്ചെടുത്തു എങ്കിൽ തങ്ങൾ പാരമ്പര്യമായി പരമ്പരാഗതമായി കേരളത്തിലെ മത പ്രബോധന മേഖലയിൽ നിലനിന്നിരുന്ന ദർസ് പഠനമെന്ന മതവൈജ്ഞാനിക ശ്രേണിയിലെ ഒരു പ്രധാന സ്രോതസ്സായി വർദ്ധിച്ചിരുന്ന ദർസ് പഠന രംഗത്ത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ശ്രദ്ധ കൊടുത്തു എന്നത് തന്നെ ഒരുപക്ഷെ ഷിഹാബ് തങ്ങളെ ചരിത്രത്തിലും വർത്തമാനത്തിലും ഏറെ ശ്രദ്ധയോടുകൂടെ വായിക്കപ്പെടാനുള്ള ആ ഒരു വ്യക്തിത്വത്തെ രൂപപ്പെടുത്തിയത് ആ ദർസ് പഠനകാലത്തായിരിക്കും. വിശുദ്ധ ഇസ്ലാമിലുള്ള അവഗാഹമുള്ള പാണ്ഡിത്യം, അതിനുശേഷം മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ 1958 ഈജിപ്തിലെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഉപരിപഠനം നടത്തിയതും 1966 കൈറോയിലെ യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം നടത്തിയതുമൊക്കെ ഷിഹാബ് തങ്ങൾ എന്ന വ്യക്തിത്വത്തിൻ്റെ അത്യപൂർവമായ നേതൃസിദ്ധിയെ പ്രകാശിപ്പിക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ അതിനൊരു കാരണമായി എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒന്ന്, കുടുംബപരമായി പ്രവാചകീയ പരമ്പരയിലുള്ള ആ ഒരു അനുഗ്രഹ പാരമ്പര്യം, മറ്റൊന്ന് വൈദേശിക വൈതാളികളോട് പോലും ശക്തമായ പോരാട്ടം നടത്തിയ സയ്യിദ് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങളെപ്പോലെയുള്ള തൻ്റെ കുടുംബ പാരമ്പര്യത്തിലെ പ്രഭിതാക്കളുടെ പോരാട്ട വീര്യം, മറ്റൊന്ന് പുതിയ മാളിയേക്കൽ സയ്യിദ് അഹമ്മദ് പൂക്കോയ തങ്ങളെപ്പോലെയുള്ള ആത്മീയ രംഗത്ത് പ്രശോഭിച്ച തൻ്റെ പിതാവിനെപ്പോലെയുള്ളവരുടെ ആത്മീയമായ ആ ഒരു അനുഗ്രഹങ്ങളുടെ കൈമാറ്റം, ഇതെല്ലാം സമ്മേളിച്ചപ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഒരത്യപൂർവമായ നേതൃപാഠവും പ്രകടിപ്പിക്കുന്ന ഒരു നേതാവായി വളരുകയും ഒരുപക്ഷെ കേരളക്കരയിലെ മുസ്ലിം സമൂഹത്തിനെ ഇത്ര സൗമ്യമായി ഇത്ര ശാന്തമായി ആ സമൂഹത്തിൻ്റെ സകല ഐഡൻറ്റിറ്റികളും നിലനിർത്തുന്നതോടൊപ്പം തന്നെ ബഹുസ്വര സമൂഹത്തിലും ബഹുമത സമൂഹത്തിലും എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഒരു നേതാവിനെ ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ, ഇന്ത്യ പോലെയുള്ള ഒരു ബഹുമത സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന ഒരു കൃത്യമായ ഒരു പാഠം അല്ലെങ്കിൽ കൃത്യമായ ഒരു സന്ദേശം കേരളീയ സമൂഹത്തിന് വരച്ചു കൊടുത്തു. അവിടെയാണ് നമ്മൾ ഒട്ടനവധി സംഭവങ്ങൾ ഷിഹാബ് തങ്ങളുടെ കാലത്തുണ്ടായത് ചെറുത്തി പറയാറുള്ളത്. ഷിഹാബ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ആത്മീയ നായകനായി നിലകൊള്ളുമ്പോഴും ഷിഹാബ് തങ്ങൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ രാഷ്ട്രീയ നായകനായി നിലകൊള്ളുമ്പോഴും ഷിഹാബ് തങ്ങൾ എടുത്ത ചില നിലപാടുകൾ ഇന്നും കേരളത്തിൻ്റെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബഹുമത സമൂഹത്തിൽ മുസ്ലിം സമൂഹം സ്വീകരിക്കേണ്ട നിലപാട് എന്ത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം നൽകിയ നേതാവായിരുന്നു ഷിഹാബ് തങ്ങൾ എന്നതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളൊക്കെ പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദ്.
ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പോലെയുള്ള കേരളക്കരയിലെ മഹാപണ്ഡിത പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ച നിലപാട്, ആ നിലപാടിന് ഉപോത്ഫലകമായ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നിടത്തേക്ക് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു എന്നതും, ഷിഹാബ് തങ്ങളുടെ ആ നിലപാട് അത്ര പ്രസക്തമായി ഇന്നും കേരളത്തിൻ്റെ സാമൂഹിക മേഖലകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ പോലെയുള്ള ഭൂരിപക്ഷ സമൂഹങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ന്യൂനപക്ഷമായി നിലനിൽക്കുന്ന ഒരു സമുദായം വളരെ കൃത്യമായ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ബഹുമത സമൂഹത്തിനിടയിൽ സ്വീകരിക്കേണ്ട നിലപാട് ഇങ്ങനെയാവണമെന്ന് ഷിഹാബ് തങ്ങൾ ആ നിലപാടിലൂടെ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതുതന്നെയാണ് നമ്മൾ അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഷിഹാബ് തങ്ങളുടെ സമീപനത്തിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും തങ്ങളുടെ ഈ സംയമനത്തിൻ്റെ ഈ ഒരു രീതിയെ പലപ്പോഴും പല രീതിയിലെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നെങ്കിലും ക്രൂക്ഷിക്കപ്പെടാറുണ്ട് എന്നതൊരു സത്യമാണ്. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അന്ന് അങ്ങാടിപ്പുറത്തൊരു ഗോപുരവാതിൽ കത്തിയപ്പോൾ അവിടെ കോടിയെത്തുന്നത് പോലും ഈ ബഹുമത സമൂഹത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിനെ ആ ബഹുമത സമൂഹത്തിൽ എങ്ങനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നിലനിൽക്കാമെന്നതിനെ ബോധിപ്പിക്കുകയായിരുന്നു. ഒരുപക്ഷേ പാണക്കാട് ഹുസൈൻ ഷിഹാബ് ആറ്റക്കോയ തങ്ങളെപ്പോലെ സാമ്രാജ്യത്വ ശക്തികളോട് ശക്തമായി പോരാടി നിന്ന പാരമ്പര്യം സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ, ഒരു ജനാധിപത്യ ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമായി തൻ്റെ ഐഡൻറ്റിറ്റിയെ, തൻ്റെ ആശയങ്ങളെ, തൻ്റെ ആദർശങ്ങളെ അടിയറവ് പറയാതെ എങ്ങനെ നിലനിൽക്കാമെന്ന് ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരുപക്ഷേ ഈ സയ്യിദ് പരമ്പരകളിലൊക്കെ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളോളം ഒരുപക്ഷേ മറ്റാരെയും ആ ഒരു പാഠം നൽകിയത് നമ്മൾ കാണുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അവിടെയാണ് നമ്മളീ പറഞ്ഞതുപോലെ ബാബരി മസ്ജിദിൻ്റെയും മങ്ങാടിപ്പുറത്തെയും പുന്തൂറയിലെ കടപ്പുറത്തുണ്ടായ കലാപത്തിലുമൊക്കെ ഒരു മാലാഖയെപ്പോലെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ വന്നു എന്നും തങ്ങളവിടെ ഇടപെട്ടു എന്നും കത്തിപ്പടർന്നേക്കാവുന്ന ആ ഒരു സാമുദായിക ക്ഷോഭങ്ങളെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അടക്കി നിർത്തി എന്നുമൊക്കെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ അതുല്യമായ ഒരു നേതൃപാടവത്തിൻ്റെ ഉടമയായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. മാത്രമല്ല, ഒരു അപാരമായ കുലീനത്വം പ്രകടമാക്കിയ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ആ ഒരു സൗമ്യദീപ്തമായ സാന്നിധ്യം കേരളത്തിൻ്റെ അനുഗ്രഹമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. സൗമ്യമായി പെരുമാറാൻ കഴിയുന്ന, സൗമ്യമായി ഇടപെടാൻ കഴിയുന്ന, ഒന്നുകൂടി പറഞ്ഞാൽ അനുയായികളുടെ വികാരത്തിനടിമപ്പെട്ടുകൊണ്ട് അനുയായികളുടെ വികാരത്തെ അനുസൃതമായി അവരെ നയിക്കുന്നതിന് പകരം തൻ്റെ വിവേകത്തിലൂടെ അനുയായികളെ നയിക്കപ്പെടാനുള്ള ഒരു കാര്യപ്രാപ്തി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. വികാര വിക്ഷോഭങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വികാര തള്ളിച്ചയിൽ ആവേശം കൊള്ളുന്ന ഒരു സമൂഹത്തിനിടയിൽ അതിനനുസൃതമായ നിലപാട് സ്വീകരിക്കുന്നവനല്ലോ യഥാർത്ഥ നേതാവ്. മറിച്ച് തൻ്റെ വിവേകത്തിലൂടെ, തൻ്റെ ആ അപാരമായ നേതൃസിദ്ധിയിലൂടെ തൻ്റെ നിലപാടിലേക്കും തൻ്റെ നയങ്ങളിലേക്കും അനുയായികളെ എത്തിക്കുന്നിടത്തേക്കാണ് ഷിഹാബ് തങ്ങളുടെ നേതൃപാടവും വിജയം കൊണ്ടത് എന്നത് ഷിഹാബ് തങ്ങളുടെ ജീവിത രീതികളും അവിടുത്തെ നിലപാടുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഷിഹാബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആ ഒരു പക്വമായ സൗമ്യദീപ്തമായ ആ നിലപാടുമായി ഷിഹാബ് തങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഷിഹാബ് തങ്ങൾ ജീവിച്ചു എന്നത് തന്നെയാണ് ഇന്നും വ്യത്യസ്ത തലങ്ങളിലുള്ള, വ്യത്യസ്ത സാമുദായിക മേഖലകളിലുള്ള, വ്യത്യസ്ത സാമുദായിക നേതൃത്വങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഷിഹാബ് തങ്ങൾ പ്രിയപ്പെട്ട നേതാവായി മാറുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എല്ലാവരോടും സൗമ്യമായി സംസാരിക്കാൻ കഴിയുന്ന ഷിഹാബ് തങ്ങളുടെ അനുസ്മരണത്തിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരിക്കൽ ഒരു ഈദ് ആശംസയ്ക്ക് വേണ്ടി മലയാള മനോരമയുടെ പത്രാധിപർ മലപ്പുറത്തെ പാണക്കാട്ടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ തൻ്റെ ലെറ്റർ പാഡ്
ആ ലെറ്റർ പാഡിൽ ഒരു ഈദാശംസകൾ എഴുതി കൊടുക്കുന്നതിന് പകരം ലെറ്റർ പാഡ് പറിച്ചുകൊണ്ട് ആ മനോരമയുടെ എഡിറ്ററെ അല്ലെങ്കിൽ ലേഖകനെ ഏൽപ്പിച്ച ഒരു സംഭവം തങ്ങളുടെ അനുസ്മരണങ്ങളിലെവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. അവിടെ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എന്ന വലിയ നേതാവ് ആ ലെറ്റർ പാഡ് അല്ലെങ്കിൽ തങ്ങളുടെ പേരിലുള്ള ആ ലെറ്റർ ഹെഡ് ഏത് രീതിയിലും ദുരുപയോഗപ്പെടുത്താൻ ഒരുപക്ഷേ ഒന്നുമില്ല, മുസ്ലിം ലീഗ് കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയെങ്കിലും തങ്ങൾ ഒപ്പിട്ടെടുത്ത് എഴുതി ചേർത്താൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള അത്രയും വിലപിടിപ്പുള്ള ഒരു മനുഷ്യൻ അങ്ങനെ ഒരു ലെറ്റർ പാഡ് പറിച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സ് എത്രമാത്രം തൻ്റെ ചുറ്റിലുമുള്ള ആളുകളെ വിശ്വസിച്ചിരുന്നു എന്നതാണ് നമ്മൾ വളരെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്. ചുറ്റുമുള്ള ആളുകളെ, തന്നെ സ്നേഹിക്കുന്ന ആളുകളെ, തൻ്റെ കൂടെയുള്ള ആളുകളെയൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന, വല്ലാതെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ. മാത്രമല്ല വല്ലാതെ ദയ കാണിക്കുന്ന, വല്ലാതെ സ്നേഹം കാണിക്കുന്ന, കരുണ കാണിക്കുന്ന വ്യക്തിത്വമായിരുന്നു തങ്ങളവരുകളുടേത്. പലപ്പോഴും തങ്ങളുടെ അനുസ്മരണങ്ങളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ സ്നേഹമസൃണമായ പെരുമാറ്റത്തിൻ്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ കേൾക്കാറുണ്ട്. ഒരു സ്ത്രീ, വയോവൃദ്ധയായ ഒരു സ്ത്രീ പാതിരാ സമയത്ത് നാഷണൽ ഹൈവേയിൽ തന്നെ ചീറിപ്പാഞ്ഞു വരുന്ന കാറുകൾക്ക് കൈ കാണിച്ചുകൊണ്ട് തൻ്റെ പൂർണ്ണ ഗർഭിണിയായി പ്രസവ വേദന കൊണ്ട് പൊളയുന്ന തൻ്റെ മകളെ ആ നാഷണൽ ഹൈവേയുടെ ഓരത്ത് ഇരുത്തിയിട്ട് ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വാഹനം കാത്തു നിൽക്കുന്ന ഒരു സംഭവം നമ്മൾ പറയാറുണ്ട്, അങ്ങനെ കേൾക്കാറുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണത്. തങ്ങളവറുകൾ ചീറിപ്പാഞ്ഞു വരുന്ന ആ നാഷണൽ ഹൈവേയിൽ ഈ ഉമ്മ കൈ കാണിച്ചപ്പോൾ, വയോവൃദ്ധയായ പെണ്ണ് കൈ കാണിച്ചപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് തങ്ങളവറുകൾ ആ വണ്ടിയിൽ നിന്നിറങ്ങി റോഡിൻ്റെ സൈഡിൽ മാറി നിന്നുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഡ്രൈവറോട് ആ പെൺകുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൽപ്പിക്കുന്ന ആ ഒരു മനോഹരമായ സ്നേഹത്തിൻ്റെ, പറയാനും പ്രസംഗിക്കുന്നതിനും അപ്പുറത്ത് ജീവിതത്തിൽ ആ ഒരു സ്നേഹവായ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ആ സുന്ദരമായ ഒരു നിമിഷം കേരളക്കരയ്ക്ക് പരിചയപ്പെടുത്തിയത് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളാണ്. പാതിരാ സമയത്ത് വേണമെങ്കിൽ ഷിഹാബ് തങ്ങൾ കൂടിപ്പോകാമായിരുന്നു. ഷിഹാബ് തങ്ങൾക്ക് എല്ലാവരും പോകുന്നത് പോലെ ദീർഘമായി ഇങ്ങനെ ആ ദീർഘ യാത്രയിൽ എല്ലാവരും ചീറിപ്പാഞ്ഞു പോകുന്നത് പോലെ ഷിഹാബ് തങ്ങൾക്ക് പോകാമായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട ഷിഹാബ് തങ്ങൾ അതിന് മുതിരാതെ താൻ ഒരു നേതൃത്വമാണെന്നും തൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എല്ലാ വ്യഥകളിലും താൻ പങ്കാളിയാകണമെന്നും ആ ഒരു കൃത്യമായ ബോധ്യം മഹാനായ തങ്ങളവറുകൾ കൊണ്ടു നടന്നിരുന്നു. അങ്ങനെ ഒരുപാട് ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഷിഹാബ് തങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളെ ബഹുമാനപ്പെട്ട ഇ അഹമ്മദ് സാഹിബൊക്കെ നിരന്തരം പറയാറുണ്ടായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആ കുടുംബത്തിൻ്റെ വീട്ടുകാർ വന്ന് പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ പാതിരാ സമയത്ത് വന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ അന്നത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ഇ അഹമ്മദിനെ വിളിച്ചിട്ട് വിവരം പറയാനും അത് തീർപ്പാക്കി കൊടുക്കാനും ഷിഹാബ് തങ്ങൾ കാണിച്ച ആ സമയത്ത്, പാതിരാ സമയത്ത് ദീർഘമായ യാത്ര കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു യാതൊരുവിധ പ്രയാസങ്ങളും മുഖഭാവത്തിൽ പോലും കാണിക്കാതെ അത്തരം മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾ കാണിച്ചിട്ടുള്ള അഭൂതപൂർവമായ ആ തങ്ങളുടെ സമീപന രീതികൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇന്നും നമ്മളോട് വിട പറഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോഴും തങ്ങളെ നമ്മൾക്കിടയിൽ അനുശ്വരനാക്കി നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ, അതുപോലെ നമ്മുടെ നേതൃത്വത്തിൻ്റെയൊക്കെ പിന്നിൽ അവരൊക്കെ കാണിച്ച ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീക്ക് തരട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.